എരുമേലി കണ്ണിമലയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരു കുട്ടി മരിച്ചു. താമ്പരം സ്വദേശിനി സംഗമിത്രയാണ് മരിച്ചത്. അപകടത്തിൽ 17 പേർക്ക് പരിക്കേറ്റു. മുണ്ടക്കയം എരുമേലി സംസ്ഥാന പാതയിൽ ഇന്ന് വൈകിട്ട് 3:45 അപകടം. ചെന്നൈയിൽ നിന്ന് ശബരിമലയിലേക്ക് പോയ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ശശി നാരായണൻ ചേർന്നു. ശശി, അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരുടെ സ്ഥിതി എങ്ങനെയാണ്? കുട്ടിയുടെ അന്ത്യമുണ്ടായത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു? അപർണ, ഇന്ന് വൈകിട്ട് കൂടിയാണ് മുണ്ടക്കയം എരുമേലി സംസ്ഥാന പാതയിൽ ഈ ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന വാഹനം കുഴിയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. ഇതിൽ 17 പേരാണ് തീർത്ഥാടകർ. ഇതിൽ ഗുരുതരമായ ഒരു കുട്ടി, ചെന്നൈയിൽ നിന്ന് വന്ന സംഗമിത്ര എന്ന കുട്ടിയാണ്. ആ സമയത്ത് തന്നെ ഗുരുതരമായ അപകടമുണ്ടായ സമയത്ത് ഗുരുതരാവസ്ഥയിലായിരുന്നു. ആശുപത്രിയിലെത്തിയെങ്കിലും ഇപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 21 തീർത്ഥാടകരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 17 പേർക്കാണ് അപകടത്തിൽ പരിക്കുപറ്റത്. ഈ ഈ പരിക്കേറ്റവരെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലും എരുമേലി ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിക്കുന്നത്. നിലവിൽ വാഹനം കണ്ണിമല ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടമായതിനെ തുടർന്നാണ് ക്രാഷ് ബാരിയർ തകർത്ത് കുഴിയിലേക്ക് മറിയായിരുന്നു. അപ്പോൾ തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ആ സമയത്ത് ഈ കുട്ടിയുടെ നില ഗുരുതരമായിരുന്നു. ഇപ്പോൾ ആ കുട്ടി മരിച്ചിരിക്കുന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ളവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് തന്നെ ആ വലിയൊരു രക്ഷാപ്രവർത്തനം തന്നെ ആ പ്രദേശത്ത് നടത്തിയതുകൊണ്ട് തന്നെ വലിയ കാര്യമായ രീതിയിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്തായാലും ഈ കുട്ടി ഇപ്പോൾ മരിച്ചിരിക്കുന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം ആശുപത്രിയിൽ ഉള്ളവരുടെ സ്ഥിതി ഏത് രീതിയിലാണ് ശശി? ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിക്കുക മുതലായ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സഹായ സഹകരണങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്? അതുകൊണ്ട് ചെന്നൈ സ്വദേശികളായ തീർത്ഥാടകരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിൽപ്പെട്ട വാഹനം അപകടത്തിൽപ്പെട്ട ഇവരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം പോലീസ് ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിയന്തര ചികിത്സ നൽകേണ്ട രീതിയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പും പോലീസും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഒരു നേതൃത്വത്തിൽ നടത്തുന്നത്. കഴിഞ്ഞ തവണ ലാഹയിൽ വെച്ച് അപകടമുണ്ടായ സമയത്തും സമാനമായ രീതിയിൽ തന്നെ ഒരു വലിയ ഇടപെടലിൽ ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഏറ്റവും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ അപകടം ഉണ്ടായ സാഹചര്യത്തിലും കൃത്യമായ ഒരു ഇടപെടലിൽ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുട്ടിയെ ഈ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഈ അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് കൂടുതൽ പേര് ഇതിന് വലിയൊരു ഗുരുതരമായ അവസ്ഥയ്ക്ക് എത്താതെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ ഈ 17 പേർക്കാണ് ഇപ്പോൾ പരിക്ക് പറ്റിയത്. വലിയ ഗുരുതരമായ ഒരു പരിക്ക് അല്ല ഉള്ളത്, പക്ഷെ കുട്ടിക്ക് മാത്രമാണ് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നത്. ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു ക്ഷണിക്കണം, ഈ അപകടപ്പെട്ട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് തന്നെ ഗുരുതരാവസ്ഥയാണ് കുട്ടി. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടി മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 23 പേരടങ്ങുന്ന സംഘം ശബരിമലയ്ക്ക് ചെന്നൈയിൽ നിന്ന് വന്ന സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്.